ജർമ്മൻ സെക്സൺ ഇന്റെ കൺക്ലൂഷൻ ആണ് ക്ലാസ് 7 ന്റെ കൺക്ലൂഷൻ ആണ് ഓക്കേ ക്ലാസ് 7 ചാപ്റ്റർ 2 ഇൻട്രൊഡക്ഷൻ ടു എംഎസ് എക്സൽ ന്റെ പാർട്ട് 2 പാർട്ട് 1 കഴിഞ്ഞിട്ട് പാർട്ട് 2 കാണണം പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ്ലി ഹാവ് ടു വിസിറ്റ് പാർട്ട് 1 കാരണം പാർട്ട് 1 ന്റെ കൺക്ലൂഷൻ ആയതുകൊണ്ട് പാർട്ട് 1 കണ്ടാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് മനസ്സിലാവൂ ഓക്കേ അപ്പോൾ പാർട്ട് 1 എന്നാണ് ജസ്റ്റ് ബേസിക് എന്താണെന്നൊക്കെ പറഞ്ഞുള്ളൂ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ് പാർട്ട് 2 അപ്പോൾ കമ്പ്യൂട്ടർ ഉള്ളവർ വീട്ടിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ചെയ്യണം ഉള്ളവർ ഇല്ലാത്തവരുടെ കാര്യമല്ല ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വീട്ടിലോ ഉണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് ആവാം ലാപ്ടോപ്പ് ആവാം കമ്പ്യൂട്ടർ ആവാം ഉള്ളവർ നിങ്ങളുടെ അവിടെ എടുത്ത് വെക്കണം ഓക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആവില്ലേ ഓൺ ആയി കഴിയുമ്പോൾ വിൻഡോസ് തുറന്ന് ഓൺ ആയി കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്ന ആ ഡിസ്പ്ലേ പേജിൽ നമുക്കിങ്ങനെ ഒരു ഏറ്റവും അടിയിലൊരു ഏറ്റവും ലാസ്റ്റ് ആ ഒരു പേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊന്നും ചെയ്യേണ്ട കമ്പ്യൂട്ടർ റിസ്റ്റ് ഓൺ ചെയ്യാൻ മാത്രം മതി വേറെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട അപ്പോൾ അവിടെ ഈ ഒരു ഇതിനാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത് ഓക്കെ ടാസ്ക് ബാർ എന്നാണ് ഈ ഒരു അടിയിലത്തെ ആ ഒരു ലൈൻ ആ ലൈനിൽ ടാസ്ക് ബാർ ആ ലൈനിലായിരിക്കും നമുക്ക് ഒരു ക്ലോക്ക് വേണം ടൈമിംഗ് കാണിക്കാനായിട്ട് ഇതിന് കുറച്ച് ഓപ്ഷൻ ടാസ്ക് ബാർ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു അതായത് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ കാണും സ്റ്റാർട്ട് ഓക്കെ എന്ന് വായിച്ചു നോക്കിയാൽ സ്റ്റാർട്ട് നിങ്ങൾ ഒരു മൗസ് കൊണ്ടുപോയി സ്റ്റാർട്ടിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആയി വരും ഇത് കുറേ ഓപ്ഷൻസ് കാണും ഇതിൻ്റെ ഷട്ട് ഡൗൺ ഓപ്ഷൻ വരും ഇത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഷട്ട് ഡൗൺ വരും ലോക്ക് ഓഫ് വരും അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും ഇങ്ങനെ 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 അതിനകത്ത് പ്രോഗ്രാംസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല ഈ ഓപ്ഷൻസിനകത്ത് ഒന്ന് കുറേ ഉണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ വേർഡ് കാര്യം മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ പവർ പോയിൻ്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് എക്സെൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എക്സെൽ പേജ് നോക്കി അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഈ എക്സെൽ പേജ് എങ്ങനെ ഇരിക്കുന്നു വരയ്ക്കാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു ഒന്നും ചെയ്യേണ്ട വേറെ ഒന്നും ചെയ്യേണ്ട കമ്പ്യൂട്ടർ ഉള്ളവർ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കുക ഓൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഫസ്റ്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഇതിനകത്ത് ടാസ്ക് ബാർ പറയും ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും എന്ത് പ്രോഗ്രാംസ് ഉണ്ട് പ്രോഗ്രാംസിന് മൈക്രോസോഫ്റ്റ് എക്സൽ എടുക്കുക ഈ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പും ഇല്ലാത്തവർ ജസ്റ്റ് അതിരുന്നാൽ മാത്രം മതി ഓക്കെ അത് ഇനി അതിനു വേണ്ടിയിട്ട് ഇനി വിഷമിക്കൊന്നും വേണ്ട ഉള്ളവർ ഇതിലേക്ക് വെക്കാം എല്ലാവർക്കും ജസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ എടുത്തില്ലെന്ന് മാത്രം പഠിച്ചിരുന്നു ഓക്കെ
A, B, C, D, and point of the area up to 256 columns.
class to an I unit. Okay, A, B, C, C, A, B, C, D, and A, 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 B, last to an I unit. 250. And the number of rows in the number of 1, 2, up to 65,530. A1 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 A1